നമസ്കാരം, സി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഇന്ന് അതിഥിയുടെ വിശേഷങ്ങളുമായാണ് സി പോസിറ്റീവ് ആരംഭിക്കുന്നത്. ഇന്ന് നമുക്കൊപ്പമുള്ളത് മതമൈത്രി സംഗീതജ്ഞനായ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബുവാണ്. കർണാടക സംഗീതത്തിലെ ഏക മതമൈത്രി സംഗീതജ്ഞനായ ചന്ദ്രബാബു 650-ൽ പരം വേദികളിൽ വിദേശ രാജ്യങ്ങളിലടക്കം സംഗീതാർച്ചന നടത്തി കഴിഞ്ഞു. സ്വകാര്യ സ്കൂളിൽ സംഗീത അധ്യാപകനും ആകാശവാണിയിൽ മ്യൂസിക് കമ്പോസറുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 45-ഓളം ഭക്തിഗാനം സീഡികൾക്കും ചന്ദ്രബാബു സംഗീതം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി 4 വർഷത്തോളമായി റംസാൻ കാലത്ത് 30 ദിവസത്തോളം ഇസ്ലാം സംഗീത കച്ചേരിക്ക് നേതൃത്വം നൽകി വരുന്നു. സർ, സ്വാഗതം, നമസ്കാരം. നമസ്കാരം. അപ്പോ സംഗീത വഴിയിലെ വേറിട്ടൊരു യാത്ര തന്നെയാണ് താങ്കളുടേത്. എങ്ങനെ, എന്താണ് പുതിയ വിശേഷം, എന്താണ് പുതിയ പ്രോജക്റ്റുകളൊക്കെ? നന്നായിട്ട് പോകുന്നു. പുതിയ പുതിയ പ്രോജക്റ്റുകളുണ്ട്, സിനിമയുടെ പ്രോജക്റ്റുകളുണ്ട്, ആൽബം. ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻ ഒരു പ്രോജക്റ്റിലാണ്. നമ്മുടെ മോശവത്സരം ശാസ്ത്രികൾ, അദ്ദേഹം 120 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ലിറിക്സ് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ്. ഇപ്പോ അടുത്ത മാസം വിസ്മയ സ്റ്റുഡിയോയിൽ വെച്ചാണ് അത് ഫസ്റ്റ് ഇനോഗ്രേഷൻ അടുത്ത മാസം നടക്കും. മറ്റൊരു സന്തോഷം കൂടിയുണ്ട്, ഒരു പുരസ്കാരം കൂടി തേടി എത്തുകയാണ്. അതിനെ കുറിച്ചൊന്ന് പറയാവോ? സന്തോഷം, നമ്മുടെ പ്രേമനസീർ സുസമിതി നിർമ്മിച്ച സമാന്തര പക്ഷികൾ എന്ന സിനിമയ്ക്ക് സത്യചിത്രയുടെ ഒരു പുരസ്കാരമുണ്ട്. അത് ഈ വരുന്ന 26-ാം തീയതി AKG സെന്ററിൽ വെച്ചാണ് തരുന്നത്. വളരെ സന്തോഷമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഗീത വഴിയിലെ ഒരു വേറിട്ട യാത്ര, എങ്ങനെയായിരുന്നു അതിനൊരു തുടക്കം കുറിച്ചത്, എന്തായിരുന്നു അതിനൊരു പ്രചോദനം? നമ്മുടെ കർണാടക സംഗീതത്തിൽ സംഗീത കച്ചേരി പാടാനും പഠിപ്പിക്കാനും 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് ഗുരുനാഥന്മാരുണ്ട്. അപ്പോ ഇസ്ലാം കീർത്തനങ്ങളോ ക്രിസ്ത്യൻ കീർത്തനങ്ങളോ പ്രചരിപ്പിക്കാനോ അവർക്ക് വേണ്ടി പാടാനോ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനോ എന്തുകൊണ്ടോ ഒരു കുറവുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമാണ് ജഗദീശ്വരൻ തന്നത്. അതിലെ ഗുരുനാഥന്മാരോടും ഈശ്വരനോടും നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. കരിച്ച അതൊരു ദൗത്യമാണ്. നമുക്ക് ആ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആരുമില്ല. ഇപ്പോൾ നാഷണൽ ആക്ട് നമ്മളെ TM കൃഷ്ണ സാർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി, അങ്ങനെ ചെയ്യുന്നു. ക്രിസ്ത്യൻ കീർത്തനങ്ങളായിരുന്നാലും ഇസ്ലാം കീർത്തനങ്ങളായിരുന്നാലും ഹിന്ദു കൃത്യങ്ങൾ ഒരേ വേദിയിൽ പാടാനും പ്രചരിപ്പിക്കാനും കഴിയുന്നു. അതൊരു സന്തോഷമാണ്. എങ്ങനെയാണ് ഈ പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണമൊക്കെ കിട്ടുന്നത്? കാരണം ഇത്തരത്തിലൊരു, പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ആളാണ് ഇത്തരത്തിലൊരു വേറിട്ട വഴിയിലൂടെ സംഗീതത്തെ നോക്കിക്കാണുന്നത്. അപ്പോ എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് വേദികളിൽ നിന്നുള്ളൊരു സ്വീകരണമൊക്കെ? വളരെ നല്ല സ്വീകരണമാണ്. കരിച നമുക്ക് നമ്മുടെ കർണാടക സംഗീത അതേ പക്കമേളത്തോടുകൂടി ഒരു ഇസ്ലാം കീർത്തനം എന്ന് വരെ കേരളത്തിൽ കേട്ടിട്ടില്ല, അത് വന്നിട്ടേ ഇല്ല. എന്ന് നമ്മളെ സ്വാമിനാഥ പരിപാലയാശുമാം ഈ കീർത്തനം കഴിഞ്ഞിട്ട് അടുത്ത ഇങ്ങനെ ഒരു കീർത്തനം വരുമ്പോ അതൊരു പുതുമയാണ്. പുതുമ എന്ന് വെച്ചാൽ ആ മുസ്ലിം ശിഷ്യന്മാർക്കായിരുന്നാലും സ്റ്റുഡൻസിനായിരുന്നാലും അത് അഭ്യുതാകാംക്ഷികളായിരുന്ന ശ്രോതാക്കൾക്ക് അത് കേൾക്കുമ്പോ ഒരു ഇതും പറ്റും, ഇതും പാടാൻ പറ്റും, എന്റെ കുട്ടികളും പഠിക്കട്ടെ, അപ്പോ സംഗീത ജ്ഞാനമുള്ള കുട്ടികൾ മുന്നോട്ട് വരട്ടെ എന്നുള്ള ഒരു ഒരു നമുക്കൊരു പ്രചാരണമാണ് അത് നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സന്തോഷമാണ് അത്. ഈ കർണാടക സംഗീതത്തിലെ ഈ ഒരു മതമൈത്രി അത് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു, അതിനുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു തുടക്കം കുറിച്ചത്? തുടക്കം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ അധ്യാപകനായിരിക്കുമ്പോഴാണ് അതിന്റെ തുടക്കം വരുന്നത്. പക്ഷെ വെല്ലുവിളികളൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. നമുക്ക് പ്രോത്സാഹനം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കൂടുതലും 100% പ്രോത്സാഹനമാണ്. ഇതിൽ വെല്ലുവിളിക്കാൻ ആരുടെ മത്സരിക്കാനോ നമുക്ക് ഒന്നും അല്ലല്ലോ. അപ്പോ നമുക്ക് പാടാൻ കഴിവുള്ള ഇസ്ലാം കുട്ടികളായിരുന്നാലും ക്രിസ്ത്യൻ കുട്ടികളായിരുന്നാലും നമുക്ക് അവരെ വേദിയിൽ കൊണ്ടുവരിക. അപ്പോൾ ക്രിസ്ത്യൻ ചർച്ചിൽ പാടുമ്പോൾ അവർക്ക് ശാസ്ത്രീയമായിട്ട് പാടണം. ശാസ്ത്രീയമായിട്ട് പാടുമ്പോഴാണ് അവന്റെ ജ്ഞാനവും അവന്റെ സംഗീതത്തിനുള്ള ഒരു ബലവും അവനൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. കൊച്ചു കൊച്ചു ഭക്തിഗാനങ്ങളും ഒക്കെ ഉള്ളു ഇപ്പോ. അപ്പൊ കീർത്തനങ്ങളായിട്ട് വരുമ്പോ അപ്പൊ അവർക്ക് പാടാണ്ട ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കാണിക്കാൻ പറ്റും ആ സിംഗിങ്ങിനുള്ള.
ഈ കർണാടക സംഗീതവും അതുപോലെ തന്നെ ഈ ഒരു സംഗീത ഇതൊക്കെ പൊതുവെ ഹിന്ദുക്കളുടെ ഒരു കീർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു ദൈവവർണ്ണന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ മറ്റു മതവിഭാഗങ്ങളുള്ള കുട്ടികൾക്കും ഇത് പഠിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം തന്നെയാണ് ഇതല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് ആഴത്തിൽ പഠിക്കാനും അവർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കാനും അവരെ ചർച്ചിലും അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾക്ക് അവർക്ക് അവിടെ ഇനാകൃഷ്ണൊക്കെ പാടുമ്പോൾ എന്തൊരു മാറ്റമാണ് നമുക്ക്, അത് ഒരു മാറ്റമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ധൈര്യമായിട്ട് പാടാൻ പറ്റുമല്ലോ, ഓർക്കസ്ട്രയോട് കൂടി പാടാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കീർത്തനങ്ങൾ ധാരാളം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ്. ഇപ്പൊ ഒരു 10-14 വർഷമായിട്ട് തുടരുന്നു. വളരെ നല്ല പ്രതികരണവും പ്രോത്സാഹനവും. വളരെ ബുദ്ധിമുട്ടാണെന്നേ, നമ്മൾ എഴുതി കമ്പോസ് ചെയ്യണം. ഇപ്പം റംസാൻ 30 ദിവസം പാടി, ഞാൻ 30 കവികളെ കൊണ്ട് എഴുതിപ്പിച്ചു. അത് വലിയൊരു കാര്യമാണ്. നമുക്കത് 30 ദിവസം തുടർച്ചയായിട്ട് അത് പാടുക എന്ന് വെച്ചാൽ ഒരു ദൗത്യമാണ്, ഒരു അർച്ചനയാണ്, ഒരു ഉപാസനയാണ്. അപ്പൊ ഇതെല്ലാം ഒരു സന്തോഷമാണ്, അനുഗ്രഹമാണ്. സിനിമയിലേക്കും എത്താനുള്ള അവസരങ്ങളുണ്ടായി, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? സിനിമയിൽ ശിഷ്യന്മാരൊക്കെ നേരത്തെ ചെയ്യുന്നുണ്ട്. ഒരു 20 വർഷത്തിന് മുമ്പേ ശിഷ്യന്മാര് ചെയ്തു. അപ്പോ നല്ലൊരു പ്രോജക്റ്റ് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ നല്ലൊരു പ്രോജക്റ്റ് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, വരുന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം സമാന്തര നമ്മളെ പച്ചത്തപ്പ് എന്നുള്ള സിനിമയാണ് ആദ്യം ചെയ്തത്, മലയാളം. പിന്നെ തമിഴ് തഞ്ചമട നീനക്ക്. ഇപ്പോ നമ്മളെ ഒരു പടം വന്നിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് സമാന്തര പക്ഷികളാണ്. അത് പ്രേമത്തിന് സുസമിതി നിർമ്മിച്ച പടമാണ്. പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആദ്യത്തെ യാത്ര തന്നെ അപ്പോ വലിയ വിജയമാകുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നുള്ളതാണ് ഒരു പ്രചോദനം നൽകുകയാണല്ലേ? അപ്പോ ഇനി അത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ പുതിയ പ്രൊജക്ടുകളൊക്കെ ഉണ്ടോ, തുടങ്ങിയിട്ടുണ്ടോ, അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ? ധാരാളം ഉണ്ട്, മനസ്സിൽ ഒത്തിരി ഐഡിയാസ് ഉണ്ട്. ഈ ഞാൻ കമ്പോസ് ചെയ്യുന്ന കൃത്യങ്ങളെല്ലാം നൊട്ടേഷനോട് കൂടി അത് റെക്കോർഡ് ചെയ്യണമെന്നും അതൊരു വരും തലമുറയ്ക്ക് അത് സീരിയസ് ആയിട്ട് അവരൊക്കെ നോക്കി കണ്ട് പഠിച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റിലാണിപ്പോ. സമയം തികയുന്നില്ല, സത്യം പറഞ്ഞ എല്ലാം കൂടെ ഒത്തിരി സമയം വേണം. അതിന് മാത്രം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എല്ലാത്തിലും ഒഴുകുന്നത് കൊണ്ട് സമയം കുറയുന്നു. അതൊക്കെ മുന്നിൽ വരാൻ വേണ്ടി ഏതായാലും അതിന്റെ ഇതിൽ തന്നെയാണ്. ഒരുപാട് അവസരങ്ങൾ തേടിയെത്തുന്നുണ്ടോ, ഒരുപാട് വേദികൾ, അതോടൊപ്പം തന്നെ ഒരുപാട് ശിഷ്യർ അത്തരത്തിൽ ഈ ഒരു വഴിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടോ, ഒരുപാട് പേര് തേടിയെത്തുന്നുണ്ടോ? തേടിയെത്തുന്നു, വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ സെലിബ്രിറ്റി ആയിട്ടുള്ള കുറച്ച് ശിഷ്യന്മാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു സന്തോഷമാണ് നമ്മള്. അപ്പൊ ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 10-30 വർഷമായല്ലോ. അപ്പൊ അതിലിപ്പോ ഇൻവോൾവ് ആയതുകൊണ്ട് അധികം പേരും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഓൺലൈൻ സംവിധാനം വരുന്നതുകൊണ്ട് ലോകത്ത് എവിടെ ഇരുന്നു വേണമെങ്കിലും അവർക്ക് പഠിക്കാം. ഇപ്പൊ ജാസി ഗിഫ്റ്റിനെ പോലുള്ള, അല്ലെങ്കിൽ ഇഷാന്ത് ദേവനെ പോലുള്ള, ലക്ഷ്മി ജയനെ പോലുള്ള ഇപ്പം ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്ന വിഷയന്മാർ എവിടെ ഇരുന്നാലും അവർക്ക് പഠിക്കാം. ഇപ്പൊ കാനഡയിൽ പോകുന്നവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. അപ്പൊ ഏത് രാജ്യത്തും ഇരുന്ന് പഠിക്കേണ്ട ഒരു സംവിധാനം ഇപ്പൊ ഓൺലൈനിൽ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒത്തിരി സെലിബ്രിറ്റികളായിട്ടുള്ളവരും അപ്കമിങ് ആയിട്ടുള്ളവരും പഠിക്കാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ അടുത്ത്. അപ്പൊ അങ്ങനെ കുറെ തിരക്കാണ്. ഇപ്പൊ ജാസി ഗിഫ്റ്റൊക്കെ തന്നെ എവിടെ ലോകത്ത് എവിടെ പോയാലും അദ്ദേഹം പഠിക്കാൻ താല്പര്യപ്പെടുന്നു ഓൺലൈൻ. അപ്പൊ ഓൺലൈൻ സംവിധാനം ഉള്ളതുകൊണ്ടാണല്ലോ ഇന്നത്തെ മഹാഭാഗ്യം. ഇപ്പൊ 100 കണക്കിന് കുട്ടികൾ ഇവിടെയും വാഴമുട്ടത്ത് വന്ന് പഠിക്കുന്നു. അപ്പൊ നമുക്ക് സന്തോഷമാണ്. അതായത് ഇൻവോൾവ് ആയിട്ടിരുന്ന് നമുക്കറിയാമെന്നുള്ള വിദ്യ പറഞ്ഞു കൊടുക്കുക, അവരെ മുന്നോട്ട്, അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം. അതെ, അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഈ ഒരു സംഗീത വഴിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മതസൗഹാർദ്ദം ഏതൊരു മേഖലയിലും കൊണ്ടുവരേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അതിൽ കലയ്ക്ക് അല്ലെങ്കിൽ സംഗീതത്തിനുള്ള പ്രാധാന്യം, അതാണ് താങ്കൾ തെളിയിക്കുന്നത്. അത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ? അത് ആവശ്യമൊന്നുമല്ല, അത്യാവശ്യമാണ്. നമുക്ക് നമ്മുടെ സംഗീത പാരമ്പര്യം ഉണ്ടല്ലോ, നമ്മുടെ കർണാടക സംഗീതത്തിനൊരു ശുദ്ധതയുണ്ട്. അത് ആര് ഏത് മതത്തിലുള്ള ഒരു പാടിയാൽ ആ ശുദ്ധതയിൽ വരണം എന്നല്ലേ. നമ്മള് മലയാളി ആകുമ്പോൾ, മലയാളം സംസാരിക്കുമ്പോൾ അത് ഏത് മതവിഭാഗത്തിലായിരുന്നാലും മലയാളം നന്നായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം. അപ്പൊ അവിടെ മതമല്ല, അവൻ ചെയ്യുന്ന കൈകാര്യം അത് സംഗീതമാണെങ്കിൽ ഏത് മതവിഭാഗത്തിൽ അവർ ശാസ്ത്രീയമായിട്ട് നല്ല രീതിയിൽ ശ്രുതിയും താളവും രാഗഭാവത്തിൽ പാടാണ്ട ഒരു സമർപ്പണം അതുണ്ടാവണം. അതിനുവേണ്ടിയുള്ള എളിയ ശ്രമമാണ്. അല്ലെങ്കിൽ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ പാടുമ്പോൾ ഇങ്ങനെ തെറ്റ് വരാം എന്ന് തരേണ്ട കാര്യമല്ലല്ലോ. അത് അവർ പാടട്ടെ, അവർ ശാസ്ത്രീയമായിട്ട് പാടട്ടെ, അവർ അറിഞ്ഞു പാടട്ടെ. അത് ചികിത്സാ രീതികളായിരുന്നാലും നമ്മുടെ ഭാഷയായിരുന്നാലും നമ്മുടെ സംസ്കാരമായിരുന്നാലും അതിനൊരു
കുറവ് വരാൻ പാടില്ല. നമ്മളെ ഇന്ത്യക്കാരാണ്. അപ്പൊ ഇന്ത്യയിൽ ഒരു ഒരു മതമൈത്രി ഒരു കൂട്ടായ്മയാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ആ സംഗീതത്തിനും അത് തന്നെ വരണം എന്നാണ് എന്റെ ഒരു എളിയ കീർത്തനം. അപ്പൊ ഏത് മതവിഭാഗക്കാരും പഠിക്കട്ടെ, അവർക്ക് അവരുടെ ഈശ്വരനെ സ്തുതിക്കേണ്ട കീർത്തനങ്ങൾ നമ്മൾ എഴുതി കമ്പോസ് ചെയ്ത് ധാരാളം നൂറുകണക്കിന് ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞു. അപ്പോ ഈ പുതിയ പുരസ്കാരം ലഭിച്ച ആ ഒരു കീർത്തനം ഒന്ന് ആലപിക്കാവോ? ആ സമാന്തര പക്ഷികൾ എന്ന സിനിമയിൽ ഞാനും അഖില ആനന്ദും കൂടെ പാടിയ ഒരു പാട്ടുണ്ട്, അത് രണ്ടുപേരും ഒന്ന് പാടാം. സത്യസ്വരൂപനായി നിത്യപ്രതാപനായി എന്നുള്ളിലാടും ഗുരുനാഥൻ, സത്യസ്വരൂപനായി നിത്യപ്രതാപനായി എന്നുള്ളിലാടും ഗുരുനാഥൻ, അന്തിക്കു ദീപമായി ചിന്തക്ക് നാളമായി ചന്തത്തിലാടും ഗുരുനാഥൻ, അന്തിക്കു ദീപമായി ചിന്തക്ക് നാളമായി ചന്തത്തിലാളും ഗുരുനാഥൻ, താരാദിനാഥനും മേലായി വാഴുവോ തോരാതെ നേരുമായി പാരായി മാറുവോ വീരാധിവീരനാഥൻ, എന്നെ ഊരാതെ വാണിടും നാഥൻ വീരാധിവീരനാഥൻ, എന്നെ ഊരാതെ വാണിടും നാഥൻ, സത്യസ്വരൂപനായി നിത്യപ്രതാപനായി എന്നുള്ളിലാടും ഗുരുനാഥൻ, എന്നുള്ളിലാടും ഗുരുനാഥൻ. അതിമനോഹരമെന്നല്ലാതെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് തന്നെയാണ് താങ്കളുടെ വിജയവും. എന്തായാലും നമ്മുടെ ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലും മുൻകാലഘട്ടങ്ങളിലും ഒക്കെ തന്നെ ഈ ഒരു കലയിലേക്ക് വരുമ്പോൾ ഈ മറ്റു മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളുള്ള കുട്ടികളെയൊക്കെ ഒരു മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ അവരുടേതായ ആരാധന രീതിയിലൊക്കെ തന്നെ പാടാനും കല അഭ്യസിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും. ഇത് ഇപ്പൊ താങ്കൾ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും. അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. അവർ ഇസ്ലാം അല്ലേ, അവൻ സംഗീത ജ്ഞാനം അവൻ കുറവായിരിക്കും, അവൻ പഠിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കീർത്തനങ്ങൾ അവർ കേൾക്കുമ്പോഴാണ് വീട്ടുകാർക്കും അവന്റെ മത അധ്യക്ഷൻ മേലധികാരികൾക്കൊക്കെ എല്ലാം വലിയ സന്തോഷമാവും. എന്നാ പാടട്ടെ, ആ മുന്നോട്ട് വരട്ടെ. അവർ മാറ്റി നിർത്തപ്പെടാണ്ട ഒരു സംഭവം അല്ല, അവർ മുന്നിൽ വരണം. മുന്നിൽ വന്ന് നമ്മളോടൊപ്പം ചേർന്ന് പാടണം. അത് തന്നെയാണ്, കഴിവുള്ള കുട്ടികളെ മാറ്റി നിർത്തരുത്. ക്രിസ്ത്യൻ കീർത്തനങ്ങൾ വന്നിരുന്നെങ്കിൽ എന്തൊരു മാറ്റാവുമായിരുന്നല്ലേ? അപ്പൊ അത് കീർത്തനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് എഴുതി കമ്പോസ് ചെയ്യേണ്ട സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറെ ക്രിസ്ത്യൻ കീർത്തനങ്ങളും ഇസ്ലാം കീർത്തനങ്ങളൊക്കെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പാടുമായിരുന്നു. അതെ, അത്തരത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ കഴിവുള്ള കുട്ടികൾ ഏത് മതവിഭാഗത്തിൽ നിന്നും മുന്നോട്ട് വരണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അല്ലേ ഇത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ആ മുന്നോട്ടുള്ള പ്രോജക്റ്റുകൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കീർത്തനങ്ങളെല്ലാം ഒന്ന് ഒരു പാഠ്യപദ്ധതിയായിട്ട് നൊട്ടേഷനോട് കൂടി അത് പ്രചാരത്തിൽ വരുന്നതിന് വേണ്ടിയും അത് നിലനിൽക്കുന്നതിന് വേണ്ടിയും ഉള്ള ശ്രമങ്ങളിലാണിപ്പോ. കുറേയൊക്കെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു, നൊട്ടേഷനോട് കൂടിയുള്ള റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ വർക്കിലാണ്. ഈ ഒരു ആശയത്തിലേക്ക് വന്നപ്പോൾ പിന്തുണയുമായി കൂടെ നിന്നത് ആരൊക്കെയാണ്? ആരാണ് ഇതിൻ്റെ ഒരു പ്രചോദനമായത്? അതുപോലെ വീട്ടുകാരുടെ ഒരു പിന്തുണ അതൊക്കെ എങ്ങനെയാണ്? അതാണല്ലോ ആദ്യം, വീട്ടുകാരുടെ പിന്തുണനയാണ് 100%. ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും പിന്നെ ഏറ്റവും വലിയ ബലവച്ച നമ്മുടെ ശിഷ്യന്മാരാണ്. ഏത് സമയത്തും ഇപ്പോൾ ആറ്റുകാല 26 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ ആറ്റ സന്നിധിയിൽ പാടുന്നു. എല്ലാ ജനുവരിയിലും, January 1 ഫസ്റ്റ് ആഴ്ചയിലാണ് അത്. 26 വർഷമായി, 26 വർഷം ഓരോ മൃദംഗ വിദ്വാന്മാരാണ് ഈ 26 വർഷവും ഓരോ വർഷവും വായിച്ചിരിക്കുന്നത്. അതൊരു വേറിട്ട ഒരു സംഗീത ഉപാസനയാണ്, സംഗീത സമർപ്പണമാണ്. അപ്പൊ ഈ ആറ്റുകലമ്മയുടെ കീർത്തനങ്ങളിൽ സ്വയം രചിച്ച് തന്നെയാണ് ശിഷ്യരും ഞാൻ മറ്റു പാടുന്നത്. അത് ശിഷ്യരാണ് നടത്തുന്നത്. അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മ അതിലാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. ശിഷ്യ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ ഒരു അനുഗ്രഹമാണ്. മക്കളെ പോലെ അവർ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ കൂടെ ഉണ്ട് ഏത് സമയത്തും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ബലം. അവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ്, എല്ലാവരുടെയും പ്രോത്സാഹനമാണ്. പിന്നെ എനിക്ക് തരുന്ന കുറേ സംഘടനകളുണ്ട്. ഇപ്പൊ പ്രേമസേവ സുസമിതി ആയിരുന്നാലും നമ്മുടെ കലാനിധി ആയിരുന്നാലും വയലാർ സംസ്കാരി വേദി ആയിരുന്നാലും
തിക്കുറിശ്ശി ഫൗണ്ടേഷൻ ആയിരുന്നാലും അങ്ങനെ ഒത്തിരി ഒത്തിരി സംഘടനകൾ, കലാപ്രേമി ഫാമിലി, അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് മുന്നോട്ട് വർഷങ്ങളായിട്ട് പാടുന്ന വേദികളുണ്ട്, സായി ഗ്രാമത്തിലും ആയിരുന്നാലും നമ്മുടെ ശ്രീ ചിത്രേന്ദ്രൻ നാട്യകലാകേന്ദ്രത്തിലും ഓരോ വർഷവും അങ്ങനെ 10, 12, 16 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പാടുന്ന സന്നിധിയിലുണ്ട്. ഇവിടെ തുപ്പനത്ത് കാവിലെ ഞാൻ 20 വർഷം ഇപ്പൊ തികച്ചു. അങ്ങനെ ഓരോ വർഷവും വീണ്ടും വീണ്ടും അവിടെ പാടുന്നു. സെന്റ് നിക്കോളസ് സ്ഥലത്തിൽ 7, 8 വർഷമായിട്ട് ഞാൻ ക്രിസ്ത്യൻ കച്ചേരി പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് പ്രോത്സാഹനം. നമുക്ക് പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ നന്മ അറിയുന്നവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, അത് വളരെ സന്തോഷമായിട്ട് പോകുന്നു. എത്ര കീർത്തനങ്ങളാണ് ഇതുവരെ രചിച്ചിട്ടുള്ളത് ഈ ഒരു മതമൈത്രി വിഭാഗത്തിൽ? 1200 ആയി കഴിഞ്ഞു. വർണ്ണങ്ങൾ, തില്ലാന, ഗീതം, ജതിസ്വരം, സ്വരജതി ഒക്കെ രചിച്ചിട്ടുണ്ട്. നമ്മളെ കീർത്തനം വെച്ച് തന്നെ ഫുൾ ടൈം ഒരു 3-4 മണിക്കൂർ, 5 മണിക്കൂർ, 12 മണിക്കൂർ, ഞാൻ 15 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പാടിയിട്ടുണ്ട്. അതിലും ഒരു 9 മണിക്കൂറോളം എന്റെ സ്വന്തം കീർത്തനം തന്നെയാണ് അന്ന് പാടിയിരിക്കുന്നത്. അപ്പൊ എത്ര മണിക്കൂർ വേണമെങ്കിൽ പാടാണ്ട, നമുക്ക് വേറിട്ട രീതിയിലൂടെ പാടാണ്ട ഒരു കളക്ഷൻ ആയി കഴിഞ്ഞു. എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് തോന്നുന്ന ഒരു വിഷയത്തിനെ അടിസ്ഥാനമാക്കി കീർത്തനങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായും തീർച്ചയായും. നമുക്ക് നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള നമ്മളെ ഇന്നത്തെ സിറ്റുവേഷൻ ആയിട്ടുള്ള കീർത്തനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാതാവി കീർത്തനം ഉണ്ട്, അത് അദ്ദേഹം മുത്തുസ്വാമി ദീക്ഷ ചെയ്ത് വെച്ചിട്ട് 100-200 വർഷമായി. നമ്മൾ അത് തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പുതിയ നമ്മളെ നമ്മുടെ അപ്ഡേറ്റിലുള്ള വിഷയങ്ങൾ ശാസ്ത്രീയ സംഗീതത്തിൽ വരണം. ആ വിഷയങ്ങൾ വരണം. നമ്മുടെ പ്രളയം, നമ്മുടെ ദുരിതം, നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ സന്തോഷം, എല്ലാം പുതിയ പുതിയ കീർത്തനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സുനാമി വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മളെ കോവിഡ് കാലത്തൊക്കെ നമ്മൾ അങ്ങനത്തെ ചിന്തകൾ വന്നില്ലേ? ആ അന്ന് അന്നത്തെ മ്യൂസീഷ്യന്മാർക്കുള്ള വികാര വിചാരങ്ങളാണ് അവരുടെ രീതിയിൽ, അവരുടെ ഭക്തിയിൽ ആ രീതിയിൽ കീർത്തനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ആ കീർത്തനങ്ങൾ വെച്ച് പഠിച്ച് പാടി ജീവിച്ച് മരിച്ചു പോകുന്നു. അതല്ല, ഇന്നത്തെ സമകാലീന സംഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മ്യൂസീഷ്യന്മാർ കീർത്തനങ്ങൾ സ്വയം രചിക്കുകയും അവരുടെ ടാലന്റ് പുറത്തെടുക്കുകയും ചെയ്യണം. മറ്റുള്ള മ്യൂസീഷ്യന്മാർ കമ്പോസ് ചെയ്ത് വെച്ച് കീർത്തനം പാടിയിട്ട് എന്ത് കാര്യം? അത് പാടാം, ഓക്കെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മ്യൂസീഷ്യന്മാർക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മളെ എത്രയോ മ്യൂസീഷ്യന്മാർ സിനിമാ മേഖലയിൽ അവർ കമ്പോസ് ചെയ്ത് അവരുടെ അവരുടെ കഴിവ് തെളിയിക്കുന്നു. ഇത് പാടിയ തന്നെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? അതിൽ കാര്യമില്ല. എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അതുപോലെ ഓരോ മ്യൂസീഷ്യനും അവരുടെ മ്യൂസീഷ്യൻ ഉള്ള ജ്ഞാനം, ടാലൻറ്റും ഉണ്ട്. അവർ പുറത്തു വരണം, അവരുടെ ടാലൻറ്റ് പുറത്തു വരണം. എന്നോ ഒരു 10, 20, 50 കീർത്തനം പഠിച്ചു വെച്ച് മരണം വരെ അത് പാടിക്കൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? സമകാലീനമുള്ള സംഭവങ്ങളെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ആശയത്തിലേക്ക് വരണം. അതുകൊണ്ട് തന്നെയാണ് കർണാടക സംഗീതം മുന്നോട്ട് വരാതെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേദികൾ, സംഗീതം പടന്നുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ വേദികൾ കുറയുന്ന കാര്യം അപ്ഡേഷൻ ആകുന്നില്ല. ഇന്നലെ പാടിയ വാതാവി തന്നെ ഇന്നും വന്നിരുന്ന് പാടിയിട്ട് കാര്യമുണ്ടോ? അതെ, അത്തരത്തിൽ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് സംഗീതം, അതുപോലെ തന്നെ കർണാട്ടിക് സംഗീതം, ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ മാറിയിട്ടുള്ള സംഗീതമേ നിലനിന്നിട്ടുള്ളൂ, അങ്ങനെയുള്ള മാറിയിട്ടുള്ള സംഗീതമേ ആൾക്കാർ സ്വീകരിച്ചിട്ടുള്ളൂ. എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അപ്ഡേഷൻ ആവണം. ഇന്നത്തെ ഇന്നത്തെ സംഭവങ്ങൾ കീർത്തനങ്ങളായിട്ട് വരണം, പാട്ടായിട്ട് വരണം. അതെ, അത്തരത്തിൽ ഇനി ഒരു മാറ്റം, അതിനൊരു ചുവടുവയ്പ് താങ്കൾ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മള് ആ നമ്മളെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച്, ശുദ്ധ സംഗീതത്തിനെ മുറുകെ പിടിച്ച് നമ്മൾ പഠിക്കേണ്ടത് മാക്സിമം പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യണം. മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടെ സന്തോഷം വരുന്നത്. മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതെ, അപ്പൊ ഈ മതത്തിനും അതിന്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറം മനുഷ്യനെ ഒന്നിച്ചു നിർത്താൻ സംഗീതത്തിനും കലയ്ക്കും സാധിക്കുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, അത് തന്നെയാണ്. 100%, 100% അങ്ങനെ പറ്റും. ഇപ്പൊ ഞാൻ പാടുന്ന വേദിയിലൊക്കെ ഇസ്ലാം പുരോഹിതനും ക്രിസ്ത്യൻ പുരോഹിതനും ഹിന്ദു പുരോഹിതനും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കേൾക്കുന്നു. അത് തന്നെ വളരെ സന്തോഷമല്ലേ? ആ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു. നമുക്ക് നമ്മുടെ വേദിയിലൊക്കെ അങ്ങനെയാണ് ഏറ്റവും സന്തോഷം. മാതാപിതാക്കളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ ഒരു പുതിയ രീതി പഠിപ്പിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്, താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ ഈശ്വരനെ പറ്റി പഠിക്കാം, അല്ലെങ്കിൽ ആ മനസ്സ് വിശാലത ഉള്ളവർക്ക് ഏത് പഠിക്കാമല്ലോ. ഇപ്പൊ ക്രിസ്ത്യൻ കുട്ടികൾക്ക് തന്നെ ഹിന്ദു കീർത്തനം പഠിക്കാൻ താല്പര്യമാണ്, ഹിന്ദു കുട്ടികൾക്ക് തന്നെ എല്ലാം. അപ്പൊ നമ്മളൊരു മത വേർതിരിവല്ല, അവരുടെ കൂട്ടായ്മയാണ് വരാണ്ട്. എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഒരു സന്തോഷമാണ്. എവിടെന്നെങ്കിലും ഒരു എതിർപ്പ് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ഒരു വേറിട്ട രീതിക്ക്?
ഇല്ല ഇല്ല ഇല്ല, എങ്ങനെ എതിർക്കാൻ പറ്റും? നല്ലത് നല്ലത് നന്മയാണെന്ന് ചിന്തിക്കുന്നവർക്ക് കുഴപ്പമില്ലല്ലോ, ആ എതിർക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഹിന്ദുക്കളെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ശിവകീർത്തനം പാടിയ വിഷ്ണു വിഭാഗക്കാര് ശിവകീർത്തനം പാടുന്നവരെ ഉപദ്രവിക്കുമായിരുന്നു. നമ്മൾ ദശാവതാരം പോലെ സിനിമ കണ്ടിട്ടില്ലേ? അത് നമ്മളെ ഭാരതത്തിൽ നടന്ന സംഭവം തന്നെയാണ്. അപ്പൊ അന്നേ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ അത് ഇതുവരേക്കും അങ്ങനെ ഒരു സംഭവം, ഒരു എതിർപ്പോ ഒരു ഒരു നെഗറ്റീവോ വന്നിട്ടില്ല. സന്തോഷമാണതില്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി എത്തിയതിന്, വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ഈ വേറിട്ട യാത്ര ഇനിയും മുന്നോട്ട് ഒരുപാട് ദൂരം പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.